യേശുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കലൂടെ സ്നേഹ വന്ദനങ്ങൾ പറയുന്നു. ഇന്ന് രാത്രിയിലും ദൈവവചന കേൾവിക്കായി കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും എല്ലാ ദൈവദാസന്മാരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ചിലരെ ഈ യോഗത്തിലെ സാന്നിധ്യം, പാസ്റ്റർ ക്ലെമന്റ് ഇവിടെ വന്നിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം വളരെ സന്തോഷമാണ്. ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ ഒരാളിനോട് പറഞ്ഞിരുന്നു, ഇവിടെ ഒരു സർപ്രൈസ് ഉണ്ടാകുമെന്ന്. അദ്ദേഹത്തിൻ്റെ ആ സാന്നിധ്യത്തിനായി സ്തോത്രം. പാസ്റ്റർ എബ്രഹാം ചാക്കോ, അദ്ദേഹം എന്നെ എനിക്കറിയാം, അദ്ദേഹം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് കാണുന്നത്. പാസ്റ്റർ സണ്ണി താഴ്വെള്ളം, മറ്റ് പല ദൈവദാസന്മാരും ഒരുപക്ഷേ ഇവിടെയൊക്കെ ഉണ്ടായിരിക്കാം. എല്ലാവരുടെയും സാന്നിധ്യത്തിനായി സ്തോത്രം. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ ദൈവത്തിൻ്റെ വചനം വളരെ ശക്തമായി ഇടപെട്ട് ഓർത്തുകൊണ്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ വചന ശുശ്രൂഷയ്ക്ക് ശേഷം എനിക്ക് വ്യക്തമായി അറിയാൻ കഴിഞ്ഞ ഒരു സംഗതി, വളരെ സ്പഷ്ടമായി ആളുകളോട് ദൈവവചനം ഇടപെട്ടു എന്നുള്ളതിൽ എനിക്ക് വളരെ സന്തോഷം. സാധാരണ ഏതൊരു പ്രസംഗം കഴിഞ്ഞു പോകുമ്പോഴും രണ്ട് മൂന്ന് കമന്റുകളിലൂടെ ആളുകൾ കടന്നു പോകും. ഒന്ന്, പ്രസംഗം കൊള്ളാമായിരുന്നു, അതൊരു കമന്റ്. മറ്റൊരു കമന്റ്, കൊള്ളത്തില്ലായിരുന്നു, അദ്ദേഹത്തിന് ഒരു വിവരവുമില്ലെന്ന്. അതും ശരിയായിരിക്കും. വേറൊരു കമന്റ്, ഇന്ന ഇന്ന കാര്യങ്ങളും കൂടെ പറഞ്ഞെങ്കിൽ കൊള്ളാമായിരുന്നു, ആഡ് ചെയ്തിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ഇങ്ങനെ രണ്ട് മൂന്ന് കമന്റുകൾ സാധാരണ പ്രസംഗങ്ങളിലുണ്ടാകും. ദൈവവചനം നമ്മളോട് സംസാരിക്കുന്നതിന് പല ഘടകങ്ങളുണ്ട്. ആ ഘടകത്തിലൊന്ന് നമ്മളുടെ ഹൃദയമാണ്, നമ്മളുടെ മനസ്സാണ്. അനുഭവം ഉള്ള അല്ലെങ്കിൽ പാരമ്പര്യമുള്ള ഒരു മനസ്സാണ് എനിക്കെല്ലാം അറിയാം എന്ന് വിചാരിച്ചാൽ ദൈവത്തിന് നമ്മളോട് സംസാരിക്കാൻ കഴിയില്ല, ഒരിക്കലും കഴിയില്ല. അതുകൊണ്ടല്ലേ പലപ്പോഴും നല്ല പ്രസംഗങ്ങൾ വരുമ്പോഴും ചില എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളും ഇണ്ടാതിരിക്കും. കാരണം ഇതെല്ലാം ഞങ്ങൾക്കറിയാം മാസ്റ്റർ. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ വചനം നിങ്ങളോട് സംസാരിക്കും. ദൈവവചനം നിങ്ങളോട് വളരെ വ്യക്തമായി സ്പഷ്ടമായി സംസാരിക്കും എന്നുള്ളതിന് സംശയമില്ല. വളരെ ലളിതമായ ഒരു വിഷയമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ പോകുന്നത്. വേദശാസ്ത്രമൊന്നും കീറി മുറിച്ച് നിങ്ങളോട് പറയത്തില്ല, പക്ഷേ നിങ്ങളുടെ ഹൃദയത്തോട് ഈ വചനം സംസാരിക്കും. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുവാൻ പോകുന്ന വചനം, കീഴടങ്ങരുത്, നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുണ്ട്. ഈ വിഷയം പറയാൻ പോകുന്നു, കീഴടങ്ങരുത്, നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന ഒരു ദൈവ ശക്തിയുണ്ട്. ഈ വചനം നമ്മൾ ശരിക്കും റിയലൈസ് ചെയ്താൽ നമ്മൾക്ക് ഇന്നിവിടെ വന്നിരിക്കുന്നത് പോലൊന്നും പോകാൻ കഴിയില്ല. വളരെ ശക്തമായി ദൈവത്തെ പാടി സ്തുതിച്ച് മഹത്വപ്പെടുത്തി ഒരു മാറ്റമുള്ളതായിട്ട് നമുക്ക് പോകാൻ കഴിയും. നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി വേദപുസ്തകത്തിൽ നിന്നും രണ്ട് മൂന്ന് വാക്യങ്ങൾ നാം വായിക്കുന്നു. അതിനെ ഒരു പുറപ്പാട് പുസ്തകം 4:10 മർക്കോസിന്റെ സുവിശേഷം 5:25 നമുക്ക് വായിക്കാം. പുറപ്പാട് പുസ്തകം 4:10 മർക്കോസിന്റെ സുവിശേഷം 5:25 ഇനിയും മർക്കോസിന്റെ 5:25 കൂടെ ഒന്ന് വായിച്ച്. 12 സംവത്സരമായി രക്തസ്രാവമുള്ളവളായി പല വൈദ്യന്മാരാലും വളരെയേറെ സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ടും മതി. ഈ രണ്ട് വാക്യങ്ങൾ നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ, ഒന്ന്, മോശയെ ദൈവം വിളിക്കുമ്പോൾ മോശ രക്ഷപ്പെടാൻ പോകുകയാണ്. എസ്കേപ്പിസം, രക്ഷപ്പെടൽ സ്വാഭാവികമാണ്. മോശയെ ദൈവം വിളിച്ചു, മോശ ഉടനെ പറയുകയാണ്, എന്നെ കൊണ്ടതൊക്കെ ചെയ്യാൻ കഴിയത്തില്ല. മോശ അങ്ങനെ പറയണമെങ്കിൽ ഒറ്റയടിക്ക് മോശ അങ്ങനെ പറയുന്ന ഒരാളല്ല. പക്ഷെ മോശയെ അനുഭവങ്ങൾ പഠിപ്പിച്ചു അങ്ങനെ പറയണമെന്ന്. മോശ മിസ്രയീമിൽ നല്ലവണ്ണം ട്രെയിൻ ചെയ്ത ഒരാളായിരുന്നു, നല്ലവണ്ണം പരിശീലിച്ചയാളായിരുന്നു, പല ഭാഷകൾ അറിയാമായിരുന്നു, പല കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു. പക്ഷേ മോശയുടെ 5-വർഷ പദ്ധതി ഇസ്രയേലിനെ രക്ഷപ്പെടുത്താൻ മതിയായതല്ലെന്ന് മോശയ്ക്ക് മനസ്സിലായി. കാരണം ഒരു ദിവസം മോശ ഒരു സ്ഥലത്തോട്ട് പോകുമ്പോൾ ഒരു ഇസ്രയേലിനെ അടിക്കുന്നത് കണ്ടു. മോശ അങ്ങോട്ട് ചെന്ന് അവനെ അടിച്ചു, ശവസംസ്കാരവും നടത്തി അടുത്ത സ്ഥലത്തോട്ട് ഓടിപ്പോയി.
അവിടെ മോശയ്ക്കൊരു ഓവർ കോൺഫിഡൻസ് ഉണ്ടായി, എനിക്കിത് ചെയ്യാൻ കഴിയും. ഓവർ കോൺഫിഡൻസ് അപകടമാണ് നിങ്ങളുടെ ജീവിതത്തിൽ. കോൺഫിഡൻസ് അപകടമല്ല, ഓവർ കോൺഫിഡൻസ് അപകടമാണ്. മോശ ഒരു പരാജയമാണെന്ന് മോശയ്ക്ക് മനസ്സിലായത് എപ്പോഴാണെന്നറിയാമോ? മോശ തന്നിൽ ആശ്രയിച്ച്, തന്റെ സ്വന്തത്തിൽ ആശ്രയിച്ച്, തന്റെ കഴിവിൽ ആശ്രയിച്ച് കാര്യങ്ങൾ ചെയ്തപ്പോൾ മോശയ്ക്ക് മനസ്സിലായി താൻ പരാജയമാണ്. അപ്പൊ മനുഷ്യ ജീവിതത്തിൽ പരാജയപ്പെടുവാൻ പ്രധാനപ്പെട്ട കാരണം, ഒന്ന്, ഓവർ കോൺഫിഡൻസ്; രണ്ട്, സ്വയത്തിലുള്ള ആശ്രയം; മൂന്ന്, ദൈവത്തെ വിട്ടുള്ള യാത്ര. ദൈവത്തെ വിട്ടെന്ന് പറയുമ്പോൾ പൂർണ്ണമായും ദൈവത്തെ വിടുന്നില്ല, ദൈവം അവിടെ ഉണ്ടെങ്കിലും നമ്മൾ തന്നെയായിരിക്കും കാര്യങ്ങൾ ചെയ്യുന്നത്. ഇങ്ങനെ ഉള്ള പരിപാടികൾ കൊണ്ട് മോശ ഒരു പരാജയമായി തീർന്നപ്പോൾ മോശയ്ക്ക് മനസ്സിലായി താനൊരു പരാജയമാണെന്ന്. മോശ അവിടുന്ന് ഓടുകയാണ്. മോശ അവിടുന്ന് പോയി. മോശ അവിടുന്ന് ഓടിപ്പോയെങ്കിലും മോശയ്ക്ക് ലഭിച്ച ആ ട്രെയിനിങ് ഇച്ചിരി കാഠിന്യമുള്ളതായി പോയി. ആടിനെ തീറ്റി കുഴപ്പമില്ല, അമ്മായിയപ്പന്റെ ആടിനെ തീറ്റി ഇച്ചിരി കട്ടിയാണ്. അപ്പൊ ഇവിടെ അമ്മായിയപ്പന്റെ ആടിനെയാണ് എത്തിയിട്ടുന്നത്. ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ ദൈവം നമ്മളെ രൂപപ്പെടുത്തി എടുക്കുന്നതിന്, ഒടിച്ചു കളയുന്നതിനല്ല, തകർത്ത് കളയുന്നതിനല്ല, ഇല്ലായ്മ ചെയ്യുന്നതിനല്ല, നമ്മളെ വളച്ചെടുക്കുന്നതിന് ദൈവം ചില പരിശീലനങ്ങളിലൂടെ നമ്മളെ കടത്തിവിടും. ആ പരിശീലനം, ആ പരീക്ഷ ചിലപ്പോൾ അല്പം കഠിനമുള്ളതായിരിക്കും. ആ ടെസ്റ്റ് എത്രത്തോളം കൊടുക്കുമോ അത്രത്തോളം നമുക്ക് ലഭിക്കുവാൻ പോകുന്ന അനുഗ്രഹങ്ങളുടെ അളവ് വലുതായിരിക്കും. ഇവിടെ ടെസ്റ്റ് വലുതാണ്. പക്ഷേ മോശയെ ദൈവം ഒരു കാര്യം കൂടെ കാണിച്ചു, ഒരു ഉൾപ്പെടപ്പ് നിന്ന് കത്തുന്നു, അത് വെന്തു പോകുന്നില്ല. എന്താ ഇതിന്റെ അർത്ഥം? മോശയെ, നിന്റെ ജീവിതം ഇതാ, നീ കത്താൻ പോകുകയാണ്. നിന്നെ ചില ദൗത്യങ്ങൾ ഞാൻ ഏൽപ്പിക്കും. നീ ഒരു നേതാവാകാൻ പോകുകയാണ്, നീ ഒരു പാസ്റ്ററാകാൻ പോകുകയാണ്. നിന്റെ ജീവിതം കത്തുന്ന ഒരു മുൾപ്പടർപ്പ് പോലെയായിരിക്കും, പക്ഷേ നീ ചാരമായി പോകത്തില്ല. ഇത് രാത്രിയിൽ വ്യക്തമായി ഞാൻ പറയട്ടെ, ദൈവം നമ്മളെ കത്തുവാൻ അനുവദിച്ചിരിക്കാം, പക്ഷെ ചാരമായി പോകുവാൻ അവൻ നമ്മളെ അനുവദിക്കത്തില്ല. ജീവിതത്തിന്റെ കയ്പുള്ള ചില അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് വരാം, പക്ഷെ എന്നേക്കുമായി അവൻ നമ്മളെ തിരസ്കരിച്ച് കളയുന്ന ഒരു ദൈവമല്ല. ഇവിടെ മോശ പറയുകയാണ്, എന്നെ കൊണ്ട് കഴിയത്തില്ല. എക്സ്ക്യൂസ് അവൻ പറയുകയാണ്. മൂന്ന് പല കാര്യങ്ങൾ അവൻ പറയുന്നുണ്ട്, പക്ഷേ ദൈവം അവനോട് സംവാദിക്കുവാൻ തുടങ്ങുകയാണ്. രക്ഷപ്പെടാൻ മോശയെ നിനക്ക് കഴിയത്തില്ല. എക്സ്ക്യൂസ് പറയുന്ന താങ്കൾക്ക് ഇന്ന് രാത്രിയിൽ രക്ഷപ്പെടാൻ കഴിയത്തില്ല. ദൈവം നിങ്ങളോട് സംവാദിക്കുവാൻ പോകുന്നു. മോശയ്ക്ക് എന്താണ് ദൈവം അവനോട് സംവാദിച്ചത്? മോശ അവനോട് പറയുകയാണ്, ഞാൻ വിലയില്ലാത്തവനാണ്, എന്നെ കൊണ്ട് കഴിയുകയില്ല. ഞാൻ അതിന് അഭികാമ്യനായ ഒരു വ്യക്തിയല്ല, ഞാൻ ഉപയോഗമുള്ള ഒരു വ്യക്തിയല്ല, ഞാൻ മൂല്യമുള്ള ഒരു വ്യക്തിയല്ല. എന്നെ ഏൽപ്പിക്കുവാൻ പോകുന്ന ദൗത്യത്തിന് അനുസരിച്ചുള്ള കാര്യം എനിക്കില്ല. മോശ ദൈവം അവനോട് ചോദിച്ചവർ ഉടനെ അവനോട് ദൈവം പറഞ്ഞ ഒരു കാര്യമുണ്ട്, നിന്നെ അതിന് കൊള്ളാം.